സംസ്ഥാനത്ത് കോവിഡ് രോഗബാധ പിടിമുറുക്കുമ്പോൾ മലപ്പുറം ജില്ലയിലും കോവിഡ് രോഗികളുടെ എണ്ണം പ്രതിദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. രണ്ട് ദിവസങ്ങളായി ജില്ലയിൽ 1000-ന് മുകളിൽ പേർക്കാണ് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ 1677 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇത് ജില്ലാ ഭരണകൂടത്തെയും ആരോഗ്യവകുപ്പിനെയും വലിയ രീതിയിൽ ആശങ്കയിലാക്കുന്നു. കോവിഡ് രോഗികളുടെ എണ്ണം പ്രതിദിനം 1000-ൽ കൂടുതൽ വരുന്നത് ജില്ലയിലെ പൊതുജനങ്ങളെയും കൂടുതൽ പരിഭ്രാന്തരാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജില്ലയിൽ പുതുതായി രോഗം സ്ഥിരീകരിച്ചവരിൽ 1597 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇത് ആശങ്കാജനകമാണ്. സാമൂഹ്യ അകലവും ആരോഗ്യ ജാഗ്രതയും പാലിക്കാത്തതാണ് വൻതോതിലുള്ള വൈറസ് വ്യാപനത്തിന് കാരണമാകുന്നത്. അശ്രദ്ധ പുലർത്താതെ സാമൂഹ്യ ആരോഗ്യ സംരക്ഷണത്തിന് എല്ലാവരും തയ്യാറാകേണ്ടത് അത്യാവശ്യമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആവർത്തിച്ചറിയിച്ചു. 41 പേർക്ക് ഉറവിടമറിയാതെയാണ് രോഗബാധ. വൈറസ് ബാധിതരിൽ 2 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയവരും 37 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരുമാണ്. 247 പേർ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം ഞായറാഴ്ച രോഗവിമുക്തരായി. 7782 പേർ വിവിധ ചികിത്സാ കേന്ദ്രങ്ങളിലായി നിരീക്ഷണത്തിലുണ്ട്. കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 233 പേരും വിവിധ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിൽ 166 പേരും 157 പേർ കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിലുമാണുള്ളത്. ശേഷിക്കുന്നവർ വീടുകളിൽ മറ്റുമായി നിരീക്ഷണത്തിൽ കഴിയുകയാണ്. ഇതുവരെ 625 പേരാണ് കോവിഡ് ബാധിതരായി ജില്ലയിൽ മരിച്ചത്. കോവിഡ് വ്യാപനം വൻതോതിൽ വർദ്ധിക്കുമ്പോൾ പ്രതിരോധത്തിന് സ്വയം തയ്യാറാകണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന അഭ്യർത്ഥിച്ചു. മലപ്പുറം ഡെസ്ക്, സമയം മലയാളം.